ശ്രദ്ധയോടെ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ വചനം ഏറ്റെടുക്കണം. ആ കാലഘട്ടത്തിൽ ഈ രണ്ടുപേരായിരുന്നു ഭരണാധികാരികൾ, ഒന്ന് ഹെരോദാവ് ഏദോമിന്റെ കൈസർ, രണ്ട് പീലാത്തോസ് റോമിന്റെ ഗവർണർ. ആ കാലഘട്ടത്തിനകത്ത് ക്രിസ്തീയ പാതയിൽ നടക്കുന്നവരെ കാലപുരിക്ക് അയക്കുവാൻ റോമിന്റെ ഭരണാധികാരികളുടെ കൽപ്പന. അതിലൊന്ന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, രണ്ട് ശൗലനെ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് അവന്റെ കഴുത്തറുത്ത് മാറ്റി. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കത്തു, നീതിയുടെ കിരീടം എനിക്ക്. ആ കാലഘട്ടത്തിനകത്ത് ക്രൂരമായി കഠിനമായി റോമിന്റെ പടയാളികൾ ഭക്തന്മാരെ കൊല ചെയ്യുമ്പോൾ AD 64 ഒരുവൻ യാത്രയാകുന്നു, അപ്പോസ്തലനായ യോഹന്നാൻ. ശ്രദ്ധയോടെ അന്നത്തെ കാലഘട്ടത്തിനകത്ത് ഉപദേശിമാർക്ക് കിട്ടിയ ചിട്ടാവിധി പലരും ഇത് പ്രസംഗിക്കത്തില്ല. പോത്തങ്കോട് വഴിവക്കനകത്ത് യേശുവിന്റെ രക്ഷയെ പറ്റി പറയുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ അന്നത്തെ റോമിന്റെ പടയാളികൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? രാത്രിയിൽ കൊണ്ടുപോകും ഭൂമിക്കടിയിൽ ആദ്യത്തെ തിയേറ്റർ കാറ്റക്കൊമ്പെ കൊളോസിയം. ആ തിയേറ്ററിനകത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെ നല്ല ഹാലജൻ ബൾബുകൾ നമുക്കുണ്ട്, പക്ഷേ രാത്രി പാർട്ടി നടക്കുമ്പോൾ ഉപദേശിയെ തൂണോട് കെട്ടി നിർത്ത്, തലക്കകത്തൊരു മൺചട്ടി വെക്ക്, അതിന്റെ മേൽ കൽക്കരിയുടെ തുണ്ടുകൾ വിതറും. രാത്രി പ്രോഗ്രാം നടക്കുമ്പോൾ മണ്ണെണ്ണ തലക്കകത്ത് ഒഴിക്കുമ്പോൾ ഈ കൽക്കരിയുടെ തുട്ടുകളിൽ നിന്ന് ഇങ്ങനെ തീ ഇറങ്ങും. ആ ഉപദേശി ആരും വിടുവിക്കാൻ ഉണ്ടാകത്തില്ല. ആ സമയത്ത് ഒരു ശബ്ദം അവിടെ കേൾക്കും, ആരും അറിയാതെ തൂണുകളിലേക്ക്, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി വഴിവെക്കിനകത്ത് കഴക്കൂട്ടത്തെ ഒരു ഉപദേശി യോഗത്തിൽ പ്രസംഗിക്കുകയാണെങ്കിൽ റോമിന്റെ പടയാളികൾ പിടിച്ചുകൊണ്ടു. എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കഴക്കൂടം വെട്ട റോഡിനകത്ത് ടാർ ചെയ്യുന്ന പാട്ട കിട്ട്, ടാർപാട്ടയ്ക്കകത്ത് തലയുടെ ആകൃതിയിൽ ഒരു വൃത്തം ഉണ്ടാക്കും. ആ ടാർപാട്ട ചൂടാക്കിയിട്ട് ഉപദേശിയുടെ തല അതിനകത്ത് കുത്തിക്കയറ്റി പോത്തങ്കോട് ഞാണ്ടൂർക്കോണം വഴി ഉരുക്കി വിടുന്നത് പോലെ തറയിലോട്ട് ഉരുട്ടി വിടുമ്പോൾ തല ടാറിനകത്ത് പൊങ്ങുമ്പോൾ ഉപദേശിയുടെ നാവിനകത്ത് നിന്ന് ഒരു ശബ്ദം ടാർപാട്ട കേൾക്കും, ആമേൻ കർത്താവ യേശുവേ വരണമേ. തീർന്നില്ല. മൂന്നാമത് ഈ പോത്തങ്കോട് സുവിശേഷം അറിയിക്കുന്ന ഉപദേശിയെ കിട്ടിയാൽ അന്നത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആ ഉപദേശിയുടെ കൈകാലുകൾ പിടിക്കുക, ഒരു മരത്തിന്റെ രണ്ട് ചില്ലകൾ താഴേക്ക് കൊണ്ടുവരും, ഈ തല കീഴായിട്ട് കാൽകൾക്ക് അതിനകത്ത് കെട്ടും, വടം കൊണ്ട് സൈന്യാധിപൻ മുറുക്കും. ഈ കാലുകൾ അതിനകത്ത് തുറക്കുമ്പോൾ ഈ വടത്തിന്റെ ചില്ലകൾ അഴിച്ചു വിടുമ്പോൾ ഈ വടം രണ്ടായിട്ട് ഹല്ലേലൂയ ചില്ലകളെ പിടിക്കുമ്പോൾ രണ്ട് ചില്ലകൾ രണ്ട് ഭാഗത്തേക്ക് മാറുമ്പോൾ ഉപദേശിയുടെ പച്ച ശരീരം രണ്ടായി മരച്ചില്ലക്കകത്ത് കിടക്കുമ്പോൾ ആരും അറിയാത്ത ഒരു ശബ്ദം മരച്ചില്ല മുടങ്ങും, മാറാ നാഥ യേശുവേ വരണമേ. തീർന്നില്ല. നാല് തിരുവചനം എടുത്ത് വഴിമക്കനകത്ത് രക്ഷയുടെ സുവിശേഷം പറയുന്നു. ആരെങ്കിലും ആ കാലഘട്ടത്തിൽ കിട്ടിയാൽ എവിടെ കൊണ്ടോ കാരാഗ്രഹത്തിനകത്തോട്, കാരാഗ്രഹത്തിന്റെ പ്രത്യേകത അവിടെ കൊണ്ട് ഉപദേശിയുടെ വായ്ക്കകത്ത് ഹോസ് കൊടുക്കും വെള്ളം. എന്താ ചെയ്യുന്നത്? ശരീരത്തിനകത്ത് വെള്ളം പമ്പുകയും വയർ വലുതാകും. ആ വയർ വലുതാകുമ്പോൾ പെരുവയറോടുകൂടി അബോധാവസ്ഥയിലേക്ക് ഉപദേശി പോകും. ക്രൂരനായ പടയാളി ഒരു കുതിരയുമായി ഓടി വരും. കുതിരയുടെ കുളമ്പുകൾ ഉപദേശിയുടെ വയറ്റിനകത്ത് പതിക്കുമ്പോൾ വയർ പൊട്ടും, കുടൽമാല പുറത്തു വരുമ്പോൾ ആരും അറിയാത്ത ഒരു ശബ്ദം പുറത്തു വരും, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി പോത്തങ്കോട് കൺവെൻഷൻ ഇരിക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ കരങ്ങൾ ജീവന്റെ വചനം വരുവാൻ, ആരുടെയൊക്കെ കൈകാലുകൾ മരച്ചില്ലക്കകത്ത്, ആരുടെയൊക്കെ തലകൾ ടാർപാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾക്ക്, ആരുടെയൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ ശരീരം പൊട്ടി തകർന്നത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാൻ അപ്പോസ്തലന്റെ യാത്രയാകുന്നു. AD 64 അദ്ദേഹം പോയി തുർക്കിയിലെ ഏഷ്യ മൈനറിൽ അവിടെ 7 സഭകൾ ഉണ്ടാക്കി. എഫെസൊസ് മുതൽ ലവോദിക്ക വരെയുള്ള ആ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ മാറി. ഹെരോദാവ്, പീലാത്തോസ്, വെസ്പേഷ്, റോമാനഗരം ചുട്ടരിച്ച ഡൊമി, റോമാനഗരം ചുട്ടരിച്ച നീറോ, ജെറുസലേമിന്റെ ആലയം തകർത്ത ടൈറ്റസ്, ലൗദിയോസ്, ക്ലൗഡിയോസ്, 90 കാലഘട്ടം കഴിയുമ്പോൾ ക്രൂരനായ ഒരു ചക്രവർത്തി വരുന്ന, ആ ചക്രവർത്തിയുടെ പേര് ഗ്രേറ്റ് ഡൊമീഷൻ. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ തച്ചന്റെ മകൻ യേശു അവർ വിളിച്ചിരിക്കുന്നത് തച്ചന്റെ മോൻ എന്ന, തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, സാറേ മിക്കവരെയും കാലപുരിക്ക് അയച്ചു, ഇപ്പോൾ ഒരുവനുണ്ട്, അവന്റെ പേര് ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, യോഹന്നാൻ. അപ്പൊ പറഞ്ഞു, എന്താ അവന് കൊടുക്കുന്ന ശിക്ഷാവിധി? ആ ചക്രവർത്തി എഴുതിയ കത്ത താളിയോലകൾ തിരുത്താണി കൊണ്ടൊരു കത്ത് എഴുതി കൊടുത്തു. യോഹന്നാനെ പോലെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. യോഹന്നാനെ പോലെ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എഫെസൊസ് ശുശ്രൂഷകനായി, 6 കുതിരകൾ, 12 പടയാളികൾ, ചരിത്രത്തിന്റെ തങ്കത്താളുകൾ. യോഹന്നാനെ പോലെ കൈകാലുകൾ ബന്ധിച്ചു. അപ്പച്ചനോട് പറഞ്ഞു, ഇന്ന് താങ്കളുടെ മരണം കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. 6 മണി സമയം അദ്ദേഹത്തെ ഒരു തടിയുടെ പുറത്ത് കെട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ കാര്യങ്ങളെല്ലാം വായിച്ചു. 6:30 ആയപ്പോൾ ഒരു പടയാളി മുഖാവരണം ധരിപ്പിച്ചു. അതിനുശേഷം ക്യാൻസറിന് റേഡിയോതെറപ്പി കൊടുക്കുന്നതിന് മുമ്പ് മാർക്ക് ചെയ്യുന്നത് പോലെ യോഹന്നാനെ മാർക്ക് ചെയ്തു. 7 മണിക്ക് 2 സൈറൺ മുഴങ്ങുമ്പോൾ ക്രൂരനായ ഒരു പടയാളി വാളുമായി വന്നു. യോഹന്നാനെ പോലെ ശരീരത്തിനകത്തേക്ക് മൂർച്ചയേറി ഒരു ആയുധം കൊണ്ട് കുത്തിമുറിക്കുവാൻ നോക്കി. കഴുത്ത് മുതൽ താഴേക്ക് ചെറുതായി മുറിച്ചു തുടങ്ങിയപ്പോൾ രക്തം കിനിയുന്നു, പക്ഷേ ശരീരം ഒട്ടിപ്പിടിക്കുന്നു. 1000 കണക്കിന് പേരുടെ ശരീരം
ശരീരത്തിനകത്ത് ക്രൂരമായ വാളുകൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച ഈ പടയാളി കയ്യിലിരുന്ന ഉടവാൾ എടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തി ഉണ്ട് എന്ന്. രാത്രി നിങ്ങൾ ചോദിക്കൂ, എന്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചില്ല? കുഞ്ഞെ, ദൈവം യോഹന്നാനോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ച് കാണുന്നത് വരെ അവന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന്. രാത്രി സഹോദര സഹോദരി കർത്താവിന്റെ ദാസിയെ, നീ ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടി നിന്റെ ബൈബിളിലെ തിരുവചനത്തിൽ കൂടി രാത്രിയുടെ യാമങ്ങളുടെ കണ്ണുനീരോടെ കുറച്ച് വെച്ച മറുപടിയുടെ ഹല്ലേലൂയ നിവർത്തി നിന്റെ പുരയ്ക്കകത്ത് നീ കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകും? ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ സിസ്റ്റർ, ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാവ്? അഗ്നിജ്വാലകളെ സൃഷ്ടിച്ചവ്, അണ്ടകടാകത്തെ സൃഷ്ടിച്ചവ്, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയവ്, സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന മഹാദൈവം, നക്ഷത്രങ്ങളെ ഇന്ന് രാത്രി കൂട്ടിയിടിക്കാതെ മിൽക്കി വേല ഗാലക്സിയിൽ കാക്കുന്ന ദൈവം, ആകാശ പാറകളെ ഇന്ന് രാത്രി കൂട്ടായി നിവർത്തി വെച്ച മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ബോധം കൊണ്ട് പറയണം, ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല, എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ എന്റെ വശത്ത് 1000 പേര്, ബോധം കൊണ്ട് 10,000 വീഴും പേരും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി ആരാ നിന്റെ ദൈവം? ഉയരത്തിൽ നിന്ന് നിന്നെ കാണുന്ന ദൈവം. ഇന്ന് രാത്രി ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ച ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഈ രാത്രി പറ സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ട്, പേരും പാമ്പിനെയും മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി പറ ഈയോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം, ബോധം കൊണ്ട് എന്നെ ദൈവം കാക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയാ. തീർന്നില്ല, യോഹന്നാന്റെ കെട്ടുകൾ അഴിച്ചു, അവനെ എഫെസൊസിന്റെ സഭയിലേക്ക് കൊണ്ടുപോയി. ഈ ഡൊമേഷൻ രണ്ടാമതൊരു കൽപ്പന കൊടുത്തു, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൈകാലുകൾ ബന്ധിച്ച് അവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞ് കൊല്ലണം. ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള ഒരു അപ്പച്ചൻ, ശരീരം വിറയ്ക്കുന്ന മനുഷ്യൻ, അരണ്ട വെളിച്ചത്തിൽ പ്രഭാതത്തിൽ റോമിന്റെ കുതിരകളെത്തി. യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞു, അപ്പച്ച താങ്കൾക്ക് എന്താ ആവശ്യം? നല്ല വസ്ത്രം വേണോ? ആരെങ്കിലും കാണാനുണ്ടോ? നല്ല ഭക്ഷണം വേണോ? ഇന്ന് താങ്കളുടെ അവസാന ദിവസമാണ്. ഉടനെ അപ്പച്ചൻ ചോദിച്ചു, കാര്യം ഒന്ന് പറയാം. അവർ പറഞ്ഞു, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്തുണ്ട് മുക്കി കൊല്ലാനാ പരിപാടി. അപ്പച്ചൻ്റെ മുഖത്തൊരു മന്ദസ്മിതം. പടയാളികൾ ചോദിച്ചു, മരണം കാണുമ്പോഴും എന്താ മന്ദസ്മിതം? അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൽപ്പന ഉണ്ടാക്കി. ശദ്രക് മേശക് അബേദ്നെഗോവിന് വേണ്ടി ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി 700 മടങ്ങ് തീ കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ തീയുടെ മുമ്പിൽ കരമുയർത്തി സ്വർഗത്തോട് പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി കുഞ്ഞുങ്ങളെ വിടിച്ച് വിടുവിച്ചെങ്കിൽ എനിക്കൊരു ഭയമില്ല. ഇന്ന് രാത്രി കൺവെൻഷന്റെ ആദ്യ രാത്രി പറയണ ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, ഇന്ന് രാത്രി ലോകത്തിന്റെ ശക്തികൾ നിനക്കെതിരെ എഴുന്നേൽക്കും. എന്നാൽ വാഗ്ദത്തമുള്ളവൻ എവിടെ കടന്നാലും അതിന്റെ നടുവിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ. കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യോഹന്നാൻ അപ്പോസ്തലനെ ഹല്ലേലൂയ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി. എന്ത് ചെയ്തു? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു. അദ്ദേഹം ഹല്ലേലൂയ ചില മിനിറ്റുകൾ കഴിഞ്ഞു ചരിത്രം രേഖപ്പെടുത്തുന്നു തല ഉയർത്തി. അവരോട് ചോദിച്ചു, ഇന്ന് നല്ല തണുപ്പിതിനകത്തുണ്ട്, പുതയ്ക്കാൻ വല്ലതും തരണേ. അവർ ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ ചോദിക്കുക, ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചില്ല, തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വീണിട്ടും അവൻ മരിച്ചില്ല. കുഞ്ഞെ, കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരുന്നു, എണ്ണയ്ക്ക് നല്ല തിളപ്പുണ്ടായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല? അന്ന് സ്വർഗം പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തി ഇതുവരെയും നടന്നിട്ടില്ല. ഇന്ന് രാത്രി സഹോദര സഹോദരൻ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം ആഞ്ഞടിക്കും, കിംസും നിംസും കൈവിടും. എന്നാൽ ഇന്ന് രാത്രി പറയണ ദൈവം എന്നോട് പറഞ്ഞ പ്രോമിസ് കാണുന്നത് വരെ. ഇന്ന് രാത്രി ക്യാൻസർ 4-ാമത്തെ സ്റ്റേജിലായിരിക്കും, RCC വാതിലുകൾ നിനക്ക് തടഞ്ഞിരിക്കും. എന്നാൽ പറയണ, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച എന്റെ കണ്ണുനീരിന്റെ മറുപടി എന്റെ വീട്ടിനകത്ത് കടന്നു വരുന്നത് വരെ എന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. അപ്പച്ച അമ്മച്ച, ഇന്ന് രാത്രി പറ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ കുട്ടിസനും മായാവിൻ ഡിങ്കനും ഒന്നുമല്ല, 8,000 പ്രോമിസ് ഉള്ളതാ ദൈവത്തിന്റെ വചനം. 8,000 പ്രോമിസ്, 8,000 വാഗ്ദത്തം. ഇന്ന് രാത്രി മനസ്സിലാക്ക, ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുമ്പോൾ ഒരപ്പനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും യാത്രയായി. അവർ പാർത്ത പട്ടണം ബേത്തലഹേം, അവിടെ പട്ടിണി വന്നെങ്കിൽ കേരളത്തിലും വരും മക്കള്. ബേത്തലഹേമിൽ നിന്ന് 400 കിലോമീറ്റർ പുറകോട്ട് നടന്നു. പുറകോട്ട് നടന്ന പട്ടണത്തിന്റെ പേരാ മോവാബ്. ആരാ മോവാബ്? നോഹ
ലോത്തിന്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു. ആയിരം ആണ്ട് ശാപത്തിൽ കിടക്കുന്ന ഈജിപ്തിന്റെ ഒരു അതിർത്തി മോബാബ്, മറ്റേ ഒരു പട്ടണം അമോന്യർ, അഥവാ ഇന്നത്തെ ജോർദാന്റെ തലസ്ഥാനം അമ്മോൾ. അമ്മച്ചിയും അപ്പച്ചനും രണ്ട് കുഞ്ഞുങ്ങളും വന്നു, എലിമലെ, മംഗ്ലോർ, കില്ലിയോൾ. അതിനുശേഷം നവോമി, ഇവർ അവിടെ വന്ന് പാർത്തു. ആ സമയത്ത് രണ്ട് കല്യാണം നടന്നു. ആരാ രണ്ട് കല്യാണം നടന്നെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളെ കിട്ടി, ഓർപ്പയും രൂത്തും. കല്യാണമെല്ലാം നടന്ന് കുഞ്ഞുങ്ങൾ മതവിധു ആഘോഷിക്കാൻ പോയപ്പോൾ ഒന്നാമത്തെ ഒരു സംഭവം നടന്നു. എന്താ ഒന്നാമത്തെ സംഭവം? അപ്പച്ചൻ മരിച്ചുപോയി. എലിമലേക്ക് ശവമടക്കം നടത്തി. പുറേ പുറേ രണ്ട് മരണവും കൂടെ, മൂന്ന് ശവപ്പെട്ടി. 1, 2, 3 ആരൊക്കെ? മംഗ്ലോനും കില്ലിയോനും. മൂന്ന് ശവപ്പെട്ടി വീട്ടിൽ വന്നാൽ ആരെങ്കിലും പിന്നെ സഭയ്ക്കകത്ത് ആരാധനയ്ക്ക് വരുമോ? പിന്നെ പ്രാർത്ഥനയ്ക്ക് വരുമോ? ഉപദേശം വിളിച്ചാൽ പരിധിക്ക് പുറത്താ. ആ ശവപ്പെട്ടി മൂന്നെണ്ണം വന്നപ്പോൾ അമ്മച്ചി ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർമാരാണ് ലാപ്ടോപ്പും മൊബൈലും അടിക്കുന്ന സ്പ്രേയും അല്ല കൊണ്ടുപോയത്. കൊണ്ടുപോയത് എന്താണെന്നറിയാമോ? യഹോവയുടെ ന്യായപ്രമാണ്, അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണ്. ഈ അമ്മച്ചി പെൺകുഞ്ഞുങ്ങളെ വിളിച്ചു. രണ്ട് പെൺകുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, എനിക്ക് പ്രായം അധികമായി, ഞാൻ വന്ന ബേത്ലഹേമിലേക്ക് പോവുക. എൻ്റെ പാസ്പോർട്ടിനകത്ത് സീൽ ചെയ്തിട്ടുണ്ട്, ഞാനങ്ങ് പോവുക. നിങ്ങൾ കൊച്ചു പെൺപിള്ളാര്, നിങ്ങൾക്ക് വേറെ വിവാഹം കിട്ടുമെന്ന് സ്തോത്രം. അത് കേട്ടപ്പോൾ ഇന്ന് വരെ ഒരു പ്രൈസ്തലോട് കൊടുക്കാത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേര് ഓർപ്പാ. സ്തോത്രം. ഓർപ്പ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തു. ആദ്യത്തെ ചുംബന സമരത്തിൻ്റെ ലീഡറാ ഓർപ്പ സഹോദരി. സ്തോത്രം. അവൾ ഭർത്താവ് മരിച്ചപ്പോഴ് വേറൊരു പുള്ളിക്കാരുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൾ മതിൽ ചാടിപ്പോയി. അതിലൊരുവള ഓർപ്പ. ഈ പ്രസംഗം ഒരു വലിയ പ്രസംഗമാണ്, പക്ഷെ ഞാൻ തൊടുന്നില്ല. ആറന്മുളയ്ക്കകത്ത് ഞാൻ കർത്താവിൻ്റെ പരവ് ഏജിയുടെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ പരവിൽ ആരെടുക്കപ്പെടും? ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേൽ, രണ്ടുപേർ ഒരു വയൽ, രണ്ടുപേർ ഒരു തിരികൽ. യോഗം കഴിഞ്ഞപ്പോൾ ആറന്മുളയിൽ അവറാച്ച എന്ന് എന്നോട് ചോദിക്കുക, പാസ്റ്റർ രണ്ടു പേരിൽ ഒരാൾ പോകുമെങ്കിൽ അമറാച്ചനായ ഞാൻ പോവോ എൻ്റെ ഭാര്യ അന്നമ്മ പോകുന്നു? സന്തോഷമില്ലല്ലോ. രണ്ടു പേരിൽ ഒരാൾ പോകും. മക്കളെ, അത് വചനത്തിൻ്റെ നിവർത്തിയ. സ്തോത്രം. രണ്ടിൽ ഒരാളെന്നുള്ളത് വചനത്തിൻ്റെ മർമ്മമാണ്. ആ രാത്രി രണ്ടു പേർ ഒരു കടക്കമേൽ, ഒരുവൻ ഏശാവ്, മറ്റവൻ യാക്കോബ്. പടി നിമത്തിൻ്റെ നിഴൽ, ഏശാവ് മാറി യാക്കോബ്. രണ്ടുപേർ ഒരു വയലിൽ. ആരൊക്കെയാണ്? കായിൻ, ഹാബേൽ. കായിൻ ദുഷ്ട മനുഷ്യൻ, ഹാബേൽ നിത്യതയിൽ. തീർന്നില്ല. രണ്ടുപേർ ഒരു തിരികല്ലി പൊടിച്ച രണ്ട് സഹോദരിമാരാ. ആരൊക്കെയാണെന്നറിയാം? ഓർപ്പയും രൂത്തും. ഓർപ്പ മതിൽ ചാടി ഏഷ്യാനെറ്റിൽ ഓടി, ഏഷ്യാനിൽ ഓടിയെങ്കിൽ പി ടി ഉഷയെക്കാളും നല്ല മെഡൽ കിട്ടിയാണ്. രൂത്തവും വചനത്തോട് പറ്റി നിന്നു. കർത്താവിൽ എടുക്കപ്പെട്ട മണവാട്ടിയുടെ യോഗ്യത. അതുകൊണ്ട് ഇവിടെ പോത്തങ്കോട്ട ദൈവമക്കൾ വിചാരിക്കണം, അവറാച്ചനും പോവും അന്നമ്മയും പോവും. വിഷമിക്കേണ്ട, രക്ഷയുടെ പെട്ടകത്തെ കടന്ന് ആരും നിത്യതയിൽ എടുക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ചില അച്ഛായന്മാരും ചേട്ടന്മാരും പറയാറുണ്ട്, കല്യാണം കഴിക്കേണ്ടെന്ന്. ചുമ്മാതെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, തക്ക തുണയെ തരും. ഇന്ന് രാത്രി ഓർപ്പ യാത്രയായി. രൂത്തിനോട് അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി ഞാനിവിടെ നിൽക്കാം, നിന്റെ ചേച്ചി പോയല്ലോ. അമ്മച്ചിയോട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി പോകുന്നിടത്ത് ഞാനും പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, അമ്മച്ചി ആർക്ക് പ്രൈസ്തലോട് കൊടുക്കുന്ന അവിടെ ഞാനും മുട്ടുമടക്കും, അന്ത്യ മരണം വേർപിരിക്കുന്നത് വരെ ഞാൻ ഈ ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും. അന്നേരമാ റൂത്തിനൊരു ട്രാൻസിസ്റ്റ് വിസ കിട്ടിയത്. യോഗത്തിൻ്റെ അവസാനം തമിഴ്നാട്ടിൽ പേശു മാതിരി കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിച്ചിട്ട് കാര്യമില്ല. തീരുമാനമെടുക്കുമ്പോൾ പുതിയ വഴികളെ തുറക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, അമ്മച്ചിയുമായിട്ട് ആര് പോയി? രൂത്ത് പോയി, ബേത്ലഹേമിൽ പോയി. ഇപ്പം വീടില്ല, കൂടില്ല, ഒന്നുമില്ല. അമ്മച്ചിയും ഈ പെങ്കച്ചും കൂടെ വഴിവക്കത്ത് കിടക്കുക. കഴക്കൂട്ടത്ത് മെട്രോ റോഡിനകത്ത് ഹിന്ദിക്കാർ വന്ന് വിഗ്രഹം വിൽക്കുന്ന പോലെ ടെൻഡടിച്ച് കിടക്കുക. നാട്ടുകാർ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞതാ, തിരുവനന്തപുരം ഭാഷ. കള്ള കിളവി എണ്ണാണ്ട് പോയി ഭർത്താവിനെ രണ്ട് കുഞ്ഞുങ്ങളെ തട്ടിയിട്ട് ആ ഒരു കറുത്ത പെങ്കൊച്ചുമായിട്ട് വന്ന് കിടക്കുന്നെന്ന്. സ്തോത്രം. ആരും വല്ല പച്ചോളവും കൊടുക്കോ? ആ സമയത്ത് അമ്മച്ചിക്ക് നടക്കാൻ മഹിയ. സഹോദരിയോട് പറഞ്ഞു, രൂത്തിനോട് പറഞ്ഞു, മോളെ ഇവിടെ യഹൂദൻ്റെ വയലുണ്ട്, നീ പോയാൽ വല്ലതും കിട്ടോ. അവളോട് പറഞ്ഞു, അവൾ വിശ്വാസത്തോടെ പോയി. ഒന്നാം ദിവസം വയലിലേക്ക് പോയി. വയലിലെ പണിക്കാരവളെ കണ്ടിട്ട് പറഞ്ഞു, നീ കറുത്ത പെങ്കൊച്ച, ഇതിനകത്ത് ഇറങ്ങരുത്. അവൾ കറ്റ മെതിക്കുന്നത് വരെ കാത്തിരുന്നു. ഒന്നാം ദിവസം അവൾ ചെന്നപ്പോൾ അവൾക്ക് നന്മണി സ്വർഗത്തിലെ ദൈവം കൊടുത്തു. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വയലിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നന്മണി തരുവ. രൂത്തിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി പോത്തങ്കോട് പറയണം, ആ കരം തളർന്ന കരമല്ല. എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ എന്നെ വഴി നടത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. രണ്ടാം ദിവസം വീണ്ടും അവൾ പോയി. രണ്ടാം ദിവസം അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? യഹൂദൻ്റെ പണിക്കാർ പറഞ്ഞ് കാത്തിരിക്കുക. അവളോട് ചോദിച്ച്, തോർത്ത് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അവൾ പറഞ്ഞ്, നല്ല ടവൽ കൊണ്ടുവന്നിട്ടുണ്ട്.
രണ്ടാം ദിവസം അവളുടെ ടവലിനകത്ത് ചങ്ങടി ഇറക്കിനെ വാരിയിട്ട് കൊടുക്കാൻ ദൈവത്തിന് കൃപ തോതി. മൂന്നാം ദിവസം വീണ്ടും അവൾ യാത്രയാണ്. മൂന്നാം ദിവസം അവിടെ ചെന്നപ്പോൾ ബോവസിന്റെ പണിക്കാരി ചോദിച്ച്, കയ്യിൽ കയർ വല്ലതും ഉണ്ടോ? ശാപം വരാൻ പോവാ, കുറച്ച് കാറ്റ കൊണ്ട് അടിച്ചു പൊളിച്ച് പത്തായിത്തി ഇടാൻ പറഞ്ഞു. സ്വത്രം നാലാം ദിവസം അവൾ എവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ നീ കരക്കിരുന്നതല്ലേ, ഇനി ആവശ്യത്തിന് വയലിനകത്ത് ഇറങ്ങി പറക്കിക്കോളാം. ഇന്ന് രാത്രി പറയണ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അടകാ രഗത ബൗഡ രീക ശബ്ദ രാധ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണ, എല്ലാ കാലത്തും വയലിന്റെ അകത്തിരിക്കാനല്ല, അതിനകത്തിറങ്ങുവാ. സ്വർഗം ചില ബൗണ്ടറികൾ എനിക്ക് ഉളവാക്കി തരും. എത്ര പേർക്കെന്ന് ദൂത് മനസ്സിലാകുന്നു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. ഇന്ന് രാത്രി വിളിച്ചു പറ ആരക്ക നിരക്ക പ്രതികൂലമായി ബൗണ്ടറി കെട്ടിയെങ്കിൽ അതിന്റെ അപ്പുറത്ത് നിന്ന് ഇറക്കുക. ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ വയലിൽ ഇറക്കുക. ഇന്ന് രാത്രി രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അഞ്ചാം ദിവസം അവൾ ചെന്നപ്പോൾ വയലിന്റെ ഉടമസ്ഥൻ വന്നു. ബോവസ് അവളോട് ചോദിച്ചു, പോത്തങ്കോട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? വഴിയാധാരമായ ആധാർ ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? ഫോട്ടോ ഉണ്ടോ? അവൾ ഹിന്ദിക്കാരന്റെ ഭാഷയെ പറഞ്ഞു, കുച്ച് നഗി. അപ്പൊ പറഞ്ഞു, ഇന്ന് വയലിൽ നിന്ന് പോകുമ്പോൾ രണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോണം, നാളെ നമുക്ക് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ പോണം, നീ കാൽച്ചവട്ടിയ വയൽ നിന്റെ കയ്യിൽ തരാ. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കാൽച്ചവട്ടം ദേശമല്ല, കർത്തൻ ഉനക്ക് സ്വന്തമാക്കും. സ്വത്രം ഒരു പൈസ കയ്യിലില്ല, എന്നാൽ വയൽ സ്വർഗത്തിലെ ദൈവം അവൾ കൊടുത്തു. ഇന്ന് രാത്രി വചനത്തിന്റെ ദൂതേറ്റെടുക്കണം. നിന്റെ കയ്യിൽ 50 ലക്ഷം ഉണ്ടായാലും ഒരു വീട് പണിയാൻ പറ്റത്തില്ല, 60 ലക്ഷം ഉണ്ടായാലും ഒരു പ്ലോട്ട് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ വചനപ്രകാരം നിന്റെ സഞ്ചി ഓട്ടത്തൊട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരാം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിർമ്മലതയുടെ വചനം ഇന്ന് രാത്രി ഏറ്റെടുത്താട്ട് കർത്താവിന്റെ വചനം. 7-ാമത്തെ ദിവസം ഒരു കാര്യം നടന്നു. 1000 ആണ്ട് ശാപത്തിൽ കടന്ന് രൂത്തിനെ ആര് മണവാട്ടിയാക്കി? മരിച്ച എലിമലേക്കിന്റെ ബന്ധത്തിലുള്ള ബോവസ് മണവാട്ടിയാക്കി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി പോത്തൻകോട് കൺവെൻഷൻ പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരൽ താഴ്വരെ കൂടി ഞാൻ കടന്നു പോയാൽ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അതുകൊണ്ട് ചങ്കുകീർ ദൈവത്തിന്റെ ദാസന്മാർ ഞങ്ങൾ പട്ടണത്തിൽ പറയും, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അമ്മച്ചി ഭയപ്പെടേണ്ട, ഇന്ന് രാത്രി അവന്റെ കരം നിന്നെ തേടിയെത്ത. അച്ഛാ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, ഇറങ്ങിയ നാളുകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണിന് മുൻപിലേക്ക് ഈ വർഷം പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം പകർന്ന് തരാൻ പോകുക. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഓ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ദൊമീഷൻ പറഞ്ഞു, ഇനി യവനെ വെച്ചുകൊണ്ടിരിക്കരുത്, യവനെ വെച്ചാൽ വലിയ കുഴപ്പമാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ നാട് കടത്തുന്നു, എവിടത്തേക്കെന്നറിയാമോ? ഇന്ന് രാത്രി ഗ്രീസിന്റെ തലസ്ഥാനം ഏദൻസ്, ഏദൻസിനകത്ത് ഒരു നദി ഒഴുകുന്നു 60 മൈൽ, അതിൻ്റെ പേരാണ് തേംസ്. അതിൻ്റെ ഒത്ത നടുവിൽ പൂവാർ ഐലൻഡ് കിട്ടുന്ന പോലെ ഒരു ദ്വീപുണ്ട് പത്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. ആ നദിയുടെ കരമണ്ണിലേക്ക് യോഹന്നാനെ സ്ഥലം മാറ്റുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈക്കകത്ത് കപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന മനുഷ്യൻ, 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തെ കൊണ്ടുപോയി യാനത്തിനകത്ത് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കഴിഞ്ഞു. യോഹന്നാൻ അപ്പോസ്തലനെ അവിടത്തേക്ക് വലിച്ചിട്ടു. യോവ കൊണ്ടുവന്ന യാനം പോയി. 5 കാഴ്ചകൾ അവിടെ കാണുന്നത്. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്മാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്നു തിന്നത് പരുന്ന്, തലയോട്ടിയുടെ ദുർഗന്ധ പാറക്കെട്ടുകൾ. അപ്പച്ചന് മനസ്സിലായി, ഞാൻ അവിടെ അസ്തമിക്കാൻ പോവുക. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതികൂലം വന്നാലും അതിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറാകും. വചനമേറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി പോത്തങ്കോട് പട്ടണത്തിൽ പറ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്ന് രാത്രി പറ. എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ വിടുവിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പറ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരും. സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു, എല്ലാ വടികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി നിന്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. കണ്ട ദിവ്യ ദർശനമാ വെളിപ്പാട്. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ച് മാറത്ത് മുൻകച്ച കെട്ടി, അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ, 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ, ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യോഹന്നാനെ, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക.
ആ പുസ്തകത്തിന്റെ പേരാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 1 ഭേദസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 ആസയിൽ 7 സഭ, 4 സഭ ഇവിടില്ല. സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ എന്ത് നടക്കും? അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. മേലാൽ എന്ത് സംഭവിക്കും? പോത്തൻകോടുകാർ കേൾക്കാം. ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നെൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. ഈ കൃപായുഗത്തിൽ ഒരു കൂട്ടം ഇവിടെ നിന്ന് എടുക്കപ്പെടും. അവരുടെ പേരാ ഈ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. സഭയുടെ ഉൽപ്രാപണം ഇന്ന് രാത്രി. ആദ്യം ലോകമഹായുദ്ധമല്ല, ആന്റി ക്രൈസ്റ്റല്ല, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്നതല്ല, തൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യനിത്യ യുഗങ്ങൾ പ്രിയനോട് നാം ചേരും. സഭ എടുക്കപ്പെട്ടാൽ 5 കാര്യങ്ങൾ പറയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ഇനി പടപടാ ബൈബിളിലേക്ക് വായിക്കാൻ. ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം 6:3-4 വാക്യങ്ങൾ അലക്സ് ബ്രദർ വായിച്ച് സഹായിക്കും. വെളിപ്പാട് പുസ്തകം 6:3-4 വാക്യങ്ങൾ വായിക്കാൻ കുഞ്ഞേ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ചുവന്ന കുതിര, ഒന്ന് വെള്ള കുതിര സമാധാനത്തിന്റെ പുറമോടി. ഇനി വളരെ സ്ലോയിലേ പോകത്തോളൂ. ചുവന്ന കുതിര, ചുവന്ന കുതിരയുടെ പ്രത്യേകത വൈക്കാലക്സ് ബ്രദറെ, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. കൊലപാതക മധ്യദിനത്തിൽ അലക്സ് ബ്രദർ വാക്യം വെച്ചുകൊണ്ട് തന്നെ മർക്കോസിലേക്ക് വരണം. ഈ വായിച്ച വാക്യം കേട്ടോ, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. കോവിഡാനന്തര ലോകം ആരാരെ കൊല്ലുന്നു, ആരാരെ കൊല്ലുന്നു, ബൈബിളിനകത്തുണ്ടോ കൊല്ലുന്നതാര്? മർക്കോസിന്റെ സുവിശേഷം 13:12. ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കണം. നിങ്ങളുടെ പത്രത്തിൽ കാണുന്ന വാർത്തയും ബൈബിളും മർക്കോസ് 13:12 വായിച്ചാട്ടെ അലക്സ് ബ്രദറെ. സഹോദരൻ സഹോദരനെ, ആ നിക്കട്ടെ സഹോദരൻ സഹോദരനെ. ഇതെല്ലാം ഇനി വളരെ പഠന രൂപത്തിൽ വെള്ളറട തിരുവനന്തപുരം, ഞാൻ അവിടെ CSI പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു, തീർന്നില്ല. റാന്നി ചത്തോങ്കര അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കൂവപ്പള്ളിയിൽ ഞാൻ ചന്തക്കകത്ത് കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇതുപോലൊരു ചന്തയാ സ്വത്രം. അത് കണ്ടിട്ട് തിരുവനന്തപുരത്തെ ഒരു പുള്ളി എനിക്കെതിരെ പോസ്റ്റിട്ടേക്ക്, ഇയാൾ ചന്ത പ്രസംഗിയാണ്, നല്ല കാര്യമാണെന്നല്ലോ. സ്വത്രം സ്വത്രം, ആളിൻ്റെ പേരെന്ന് ഞാൻ പറയുന്നില്ല, ഇവരെല്ലാം കർത്താവ് അടിക്കും ചാനലിൽ. സ്വത്രം, ഞങ്ങൾക്ക് കവലയായാലും ചന്തയായാലും റോഡായാലും വണ്ടിയുടെ മേളിലായാലും ഞങ്ങളുടെ ജോലി സൂചിച്ചേട്ടം പ്രസംഗിക്കുക. സ്വത്രം, അതാണ്ടിരിക്കുന്നത് അച്ഛനപ്പെട്ടിരിക്കുന്നത് ചാനലിൽ ഇരിക്കുന്നത്. ഞങ്ങൾ ചെങ്കൽച്ചൂള് സ്റ്റേജ് പോലുമില്ല, ആലിൻ്റെ മുറ്റത്ത് നിന്നാണ് സത്യ സൂചിച്ചേട്ടം പറഞ്ഞു. സ്വത്രം, എത്ര പേര് കർത്താവിന് വേണ്ടി ഇറങ്ങി. സ്വത്രം, നമുക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കണം, അത് ചന്തയായാലും കവലയായാലും. അവിടെ ചെന്നപ്പോൾ ആരാ കൺവെൻഷൻ നടത്തിയ ചെറുപ്പക്കാരും അവന്മാരെ ഒട്ടിച്ചേക്കുന്ന ബോർഡ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ലാസ്റ്റ് ചാൻസ് സൂചിച്ചേട്ടയോഗമല്ല, ലാസ്റ്റ് ചാൻസ് സ്വത്രം. അപ്പം ഞാൻ ആ ചെറുപ്പക്കാരോട് ചോദിച്ച്, മോനെ എന്താ ഈ പേരിട്ടെന്ന പാസ്റ്റർ, ഇനി ഇവിടെ നടക്കുമെന്നറിയത്തില്ല. അവസാന സെൽഫി ഞങ്ങൾ അടിക്കുക, ഇതി ഒരു ഗോളടിച്ചാൽ അക്കരെ കയറുന്നു. സ്വത്രം, അതിനാ യോഗ, ലാസ്റ്റ് ചാൻസ് കൺവെൻഷൻ. സ്വത്രം, കേൾക്കണം. ഇവിടെ പോത്തൻകോട്ടുകാർ ദൈവമക്കളുകൾ 3 ചങ്ക് കയറി പ്രസംഗിച്ചു. കത്തോലിക്ക സഭയിലെ ഒരു അച്ചായൻ, പ്രായം ചെന്ന ഒരു അപ്പച്ച, 85 വയസ്സുണ്ട്. അദ്ദേഹം ഈ രണ്ടാം ദിവസം പ്രസംഗം കേൾക്കാൻ വന്നു. രണ്ടാം ദിവസം പ്രസംഗം കേൾക്കാൻ വന്നിട്ട് പുള്ളി അവിടെ ഉള്ള സകല കത്തോലിക്കരോടും പറഞ്ഞു, ഒരു കർത്താവിൻ്റെ ദാസ്യപ്പെട്ട് വന്നിട്ടുണ്ട്, അന്ത്യകാലം പ്രസംഗിക്കും, വന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, യോഗം കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഇവിടെ ഈ ഒരു സംഭവം നടന്ന് കാഞ്ഞിരപ്പള്ളി കുരുമിനാക്കുന്നേൽ 40 ഏക്കറിന് വേണ്ടി ചേട്ടൻ അനിയനെ വെട്ടിക്കൊന്നു കുരുമിനാക്കുന്നേൽ. ഞാൻ പറഞ്ഞു, അച്ചായ ഇതൊക്കെ വളരെ ക്ലിയർ ആണെന്നല്ലോ, പാസ്റ്റർ ധൈര്യമായിട്ട് പ്രസംഗിച്ചോളാം. അപ്പോൾ പുള്ളി എന്നോട് കൊടുക്കുന്ന ഒരു ചോദ്യം ചോദിച്ച്, കാഞ്ഞിരപ്പള്ളിന്ന് എങ്ങനെ പേര് വന്നെന്ന് പാസ്റ്റർക്ക് അറിയാവുന്നു. സ്വത്രം, ഇത്രയും ലോകാര്യം പറയുന്നു, ഇത്രയും ചരിത്രം അറിയാം, സയൻസ് അറിയാം, കാര്യം അറിയാം, കാഞ്ഞിരപ്പള്ളി എൻ്റെ പൊന്ന് യോവാസ് പാസ്റ്റർ, നോകയുടെ അളിയൻ്റെ പേരാണ്, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കള്ളപ്പേരെങ്കിലും പറയാന്ന്, കാഞ്ഞിരപ്പള്ളിന്ന് എങ്ങനെ പേര് വന്നെന്ന്. സ്വത്രം, അപ്പോൾ ഈ അപ്പച്ചൻ പറയുവാന്ന്, സ്വത്രം, കാഞ്ഞിരപ്പള്ളിന്ന് പേര് വന്ന എങ്ങനെയാണെന്ന് അറിയാമോ? പണ്ട് ഞങ്ങൾക്ക് ആരാധനാലയം ഇല്ലായിരുന്നു, കൈ കാശുമില്ലായിരുന്നു. പുഴപക്കത്തൊരു വലിയ കാഞ്ഞ
ദൈവം ഈ ഭൂമിയെ തീർക്കാൻ കാലമാണ്. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവരെ ചേർക്കുവാൻ കാലം.